അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നീ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരണമെന്ന് ഇക്ക പറഞ്ഞപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഉമ്മയുടെ മുഖമായിരുന്നു. ഒന്ന് രണ്ടു വർഷമായി കിടപ്പിലാണ് ഉമ്മ. വിവരമെന്തെന്ന് അറിയാനുള്ള ആദിയിൽ ഭാര്യയെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അല്ലേലും ഒരു അത്യാവശ്യത്തിന് അവളെ വിളിച്ചാൽ കിട്ടിയില്ലല്ലോ എന്ന് ദേഷ്യത്തോടെ ഓർത്തുകൊണ്ട് പെട്ടെന്നുള്ള ലീവിന് എഴുതി കൊടുത്ത് ടിക്കറ്റും ബുക്ക് ചെയ്ത് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് കയറുമ്പോൾ സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഉമ്മയുടെ മുഖം നെഞ്ചിലിങ്ങനെ പിടഞ്ഞു വന്നു. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അവളെ ഒന്ന് വിളിച്ചു നോക്കി. പരിധിക്ക് പുറത്താണെന്ന മറുപടി വല്ലാതെ ചൊടിപ്പിച്ചു. വിവരമെന്താണെന്ന് അറിയാനുള്ള ആദി കൊണ്ട് ഇക്കാനെ ഒന്നുകൂടി വിളിച്ചു. ആള് ഫോണ് കട്ടാക്കുക കൂടി ചെയ്തതോടെ ഒന്നുറപ്പിച്ചു, ഉമ്മ ഇനിയില്ല, ആ തണലും മാഞ്ഞിരിക്കുന്നു. ഇനി ഉമ്മ എന്ന് വിളിച്ച് ഓടിച്ചെല്ലാൻ ആരുമില്ല. ആ ചുളിഞ്ഞ വിരലുകൾ മുടിയിഴകളെ തലോടുമ്പോൾ ആ കിട്ടുന്ന സ്നേഹത്തിന്റെ അനുഭൂതി ഇനി ഒരിക്കലും കിട്ടില്ല. പഴയ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് സീറ്റിലേക്ക് ചാരിക്കിടന്നു. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി വീട്ടിലേക്കുള്ള യാത്രയിലും ഉമ്മ മാത്രമായിരുന്നു മനസ്സിൽ. നീയൊന്ന് കരപ്പറ്റിയിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ എന്ന് വിഷമത്തോടെ പറയാറുള്ള ഉമ്മ. പെണ്ണ് കെട്ടുമ്പോൾ പൊന്നല്ല മോനെ, പെണ്ണിന്റെ മനസ്സാണ് പൊൻതൂക്കം എന്ന് പറഞ്ഞ് പെണ്ണിനെ മാത്രം മതിയെന്ന് വാശി പിടിച്ച ഉമ്മ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആ ഉമ്മയും ഇപ്പോൾ ഓർമ്മകളിലൂടെയുള്ള സഞ്ചാരം നിന്നത് വീട്ടുപടിക്കൽ എത്തിയപ്പോഴായിരുന്നു. ഗേറ്റിന് പുറത്ത് വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ മുറ്റത്ത് ആരെയും കണ്ടില്ല. ദിവസമായില്ലേ, എല്ലാരും കണ്ടുപിരിഞ്ഞിട്ടുണ്ടാകും എന്നോർത്തുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറുമ്പോൾ അകത്തും മോളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. എല്ലാവരും സങ്കടത്തിലാവും, പാവം കുട്ടി പോലും ചിലപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ല എന്നോർത്തുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ രണ്ടു വയസ്സായ തന്റെ മോള് ബാബിയുടെ കയ്യിൽ കിടന്ന് വാവിട്ട് കരയുന്നു. അവനെ കണ്ട മാത്രിൽ ബാബിയുടെ മുഖം വിളറി. പിന്നെ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് കയറി. തിരികെ ഭർത്താവുമായി പുറത്തേക്ക് വരുമ്പോൾ അക്ഷമനായി നാലുപാടും തിരയുകയായിരുന്നു അവൻ. ഇക്കാനെ കണ്ടപ്പോൾ അയാൾക്കരികിലേക്ക് ഓടിച്ചെന്നു. ഇക്ക, നമ്മുടെ ഉമ്മ എന്ന് സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾ അവനെ ചേർത്ത് പിടിച്ച് സോഫയിലേക്കിരുത്തി. ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ ഇരിക്ക്, എന്നിട്ട് ഞാൻ പറയുന്നതേ സംയമനത്തോടെ കേൾക്കണം. മുഖവരയോടെ ഉള്ള സംസാരം കേട്ട് ഇക്കാടെ മുഖത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ അയാൾ മടിയോടെ പറയുന്നുണ്ടായിരുന്നു, എടാ അവള് ഒരുത്തൻ്റെ കൂടെ. വാക്കുകൾ മുഴിപ്പിക്കാനായില്ല. കെട്ടിയ പെണ്ണ് തന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോയെന്ന്. ഒന്നും മിണ്ടാതെ കുറേ നേരം ഇരുന്നു. എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയില്ലായിരുന്നു. എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ഇവിടെ അവളുടെ കുറവെന്തായിരുന്നു എന്ന്. താളം തെറ്റിയ ജീവിതത്തിൽ നിന്ന് കരകയറാൻ ഗൾഫിൽ പോകാൻ പ്രേരിപ്പിച്ചത് അവളായിരുന്നു. കിട്ടിയ കാശ് മുഴുവൻ നാട്ടിലേക്ക് അയക്കുമ്പോൾ കൊടുക്കാനുള്ള കടങ്ങളുടെ ആദിയായിരുന്നു. അതിനിടയിലും അവൾക്കൊരു കുറവും വരുത്തിയിട്ടില്ല. അല്ലെങ്കിൽ കിട്ടുന്ന കാശ് മുഴുവൻ അവളിലൂടെയായിരുന്നു കൈമറിഞ്ഞിരുന്നത്. കടങ്ങൾക്കും അവളുടെ ആവശ്യങ്ങൾക്കുമെല്ലാം കണ്ടറിഞ്ഞ് കാശയക്കുമ്പോൾ പലപ്പോഴും ചിരിച്ചുകൊണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട്. ഇക്ക കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ചിക്കൻ കഴിച്ചു, മട്ടൻ കഴിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളവിടെ സുഖിക്കുവാലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ പൊരുവേലിൽ നിന്ന് മോചനം കിട്ടിയ ഒരു മണിക്കൂർ അവളുടെ പരിഭവം കേൾക്കാൻ മാറ്റിവെച്ച് ചിരിക്കാറുണ്ട്. അവളുടെ ആവശ്യങ്ങളായിരുന്നു ഓരോ ദിവസവും ഉയർത്തിയത്. എന്നിട്ടിപ്പോ എന്തായിരുന്നു കുറവെന്ന് ഒരുപാട് ആലോചിച്ചു. അതും മുലകുടി മാറാത്ത കുഞ്ഞിനെ പോലും വേണ്ടാന്ന് വെച്ച്. ഡാ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് ഇക്ക വന്ന് പറഞ്ഞപ്പോഴൊന്നും മൂളി. പിന്നെ കരഞ്ഞു തളർന്നുറങ്ങിയ കുഞ്ഞിനെ എടുത്ത് കുറേ നേരം നടന്നു. ആ രാത്രി ഉറക്കമില്ലായിരുന്നു. ഇടയ്ക്കിടെ മാറിടം പരതി വാവിട്ട് കയറിയുന്ന കുഞ്ഞായിരുന്നു ഏറെ വേദനിപ്പിച്ചത്. അന്നു മുതൽ വാടി തളർന്നായിരുന്നു കുഞ്ഞുറങ്ങിയത്. വാടിയ മുഖമായിരുന്നു നെഞ്ചു പിടച്ചത്. പാലിന് വേണ്ടി ചുണ്ടുകൾ നുണയുന്ന കുഞ്ഞുമുഖം കണ്ണുകൾ നനയിച്ചു. നാല് ദിവസമായിരുന്നു സ്റ്റേഷനിൽ നിന്ന് വിളി വന്നത്. സ്റ്റേഷനിലെത്തുമ്പോൾ അവളുണ്ടായിരുന്നു, കൂടെ ഒരുത്തനും. അവളുടെ നോട്ടം അവഗണിക്കുമ്പോൾ അവനെ ഒന്ന് നോക്കി. കഞ്ചാവ് വിൽക്കുന്നവൻ്റെ കൂടെ നിനക്ക് ചാടിപ്പോവാൻ പറ്റിയുള്ളൂ എന്ന എസ്എയുടെ ചോദ്യത്തിന് മുമ്പിൽ അവൾ മുഖം താഴ്ത്തി. നിങ്ങൾ എന്ത് തീരുമാനിച്ചു എന്ന എസ്എയുടെ ചോദ്യത്തിന് മുമ്പിൽ കുറേ നേരം മൗനം പാലിച്ചു. ഒരു ചെറിയ കുട്ടിയുള്ളതല്ലേ, ഒരു ഉമ്മയുടെ സംരക്ഷണം ഇപ്പോൾ ആവശ്യമായതുകൊണ്ട് ചോദിക്കുക. ഇവൾക്കിപ്പോൾ പറ്റിയ തെറ്റ് മനസ്സിലായിട്ടുണ്ട്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണെന്ന് കരുതി ചാടുന്നത് ഇതുപോലെ ഓരോരുത്തരുമാരുടെ വലയിലേക്കാകും. ഇവൾക്കിപ്പോൾ ബോധം വന്നു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, ചെറിയ കുട്ടിയുള്ളതല്ലേ. എസ് ഐ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞു നിർത്തുമ്പോൾ അയാളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. പിന്നെ ഇക്കാനെ നോക്കി പോകാമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു, സാറേ ചെറിയ കുട്ടിയല്ലേ, അവൾക്കിപ്പോൾ ഒന്നും മനസ്സിലാകാനുള്ള പ്രായമായിട്ടില്ല. പിന്നെ എൻ്റെ മോളിപ്പോൾ നന്നായി കരയാൻ പഠിച്ചു. നഷ്ടപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലെങ്കിലും ആ നഷ്ടം മനസ്സിലാക്കി കരയാനും ചിരിക്കാനും അവൾക്കിപ്പോൾ അറിയാം. മുലപ്പാല് നൽകാൻ മാത്രമായൊരു പെണ്ണിനെ ആവശ്യം ഇപ്പോഴില്ല എനിക്കും മോൾക്കും. പിന്നെ തെറ്റെന്താണെന്ന് അവൾക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവൻ്റെ കൂടെ പോയത് അബദ്ധമായെന്ന് തോന്നിയിട്ടുണ്ടാകും.
പക്ഷേ ഇത്തിരി പോന്ന കുഞ്ഞിനെ ഉപേക്ഷിച്ചുപോയ ഇവളുടെ തെറ്റ് ഒരു തിരിച്ചറിവ് കൊണ്ടോ തിരിച്ചുവരവ് കൊണ്ടോ മായച്ചു കളയാൻ പറ്റുമോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോളിപ്പോൾ സാഹചര്യം മനസ്സിലാക്കി കരയാൻ പഠിച്ചു. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ആ കുഞ്ഞിൻ്റെ ഭാവിക്കും നല്ലത്. ഒന്നു മാത്രം ഇവളോട് എനിക്ക് നന്ദിയുണ്ട്. സുഖം തേടിപ്പോയപ്പോൾ പെറ്റിട്ടതിനെ കഴുത്തു നിരിച്ച് കൊന്നില്ലല്ലോ. സന്തോഷം. എല്ലാവരെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു മുഖം മാത്രമായിരുന്നു മനസ്സിൽ. ചോര നിറം മാറാത്ത കുഞ്ഞിൻ്റെ പുഞ്ചിരി നിറഞ്ഞ ആ മുഖം മാത്രം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കടപ്പാട് ദേവൻ.